ഫാക്ട് നമ്പർ വൺ, ബെസ്റ്റ് ഫ്രണ്ട്സിനെ കുറിച്ചാണ് ആദ്യത്തെ നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ട്. അതായത് നമുക്ക് എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ. ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് നിങ്ങൾ ആരെയാണ് ശരിക്കും പറയുന്നത്? നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന വ്യക്തിയാണോ, നിങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളെയാണോ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്? എന്നാൽ സൈക്കോളജി അനുസരിച്ച് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളെയല്ല, പകരം നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കടം വരുന്ന സമയത്ത് അത് നമ്മളൊരാളുമായിട്ട് ഷെയർ ചെയ്യും. കാരണം ആ വ്യക്തിയോട് അത് തുറന്ന് പറയുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്നൊരു റിലീഫ്, ഒരു ആശ്വാസം കിട്ടുമെന്ന് തോന്നുന്ന ഒരു വ്യക്തി എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിരിക്കും. ആ വ്യക്തിയെ ഡെയിലി നമ്മൾ കാണണമെന്നില്ല, പക്ഷേ എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മൾ ആദ്യം ചെല്ലുന്നത് അയാളുടെ അടുത്തായിരിക്കും. സോ ഇവരാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് സൈക്കോളജി പറയുന്നത്. ഫാക്ട് നമ്പർ ടു, പെൻഗ്വിൻ എഫക്ട്. ഇത് നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് സാർ ചോദിക്കുകയാണ് ആരൊക്കെയാണ് ഹോംവർക്ക് ചെയ്യാതെ വന്നവർ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അപ്പോൾ ആദ്യം തന്നെ കൈ പൊക്കാറുണ്ടോ? ഇല്ല, നമ്മുടെ ഭൂരിഭാഗം ആളുകളും അങ്ങനെ കൈ വെക്കാറില്ല. ആദ്യം മറ്റാരെങ്കിലും ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാം എന്നുള്ളൊരു ടെൻഡൻസിയാണ് നമ്മുടെ അകത്തുള്ളത്. ഇതിനെയാണ് പെൻഗ്വിൻ എഫക്ട് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഹോംവർക്കിൻ്റെ കാര്യത്തിലല്ല, മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും നമ്മളിങ്ങനെ തന്നെയാണ്. ആദ്യം വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം എന്ന് വിചാരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ പെൻഗ്വിൻ എഫക്ട് എന്ന് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ അതിനുള്ള കാരണം, ഈ പെൻഗ്വിൻ എന്ന് പറയുന്ന ജീവികൾ അവർക്ക് വിശക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് ചെന്ന് ഇരപിടിക്കില്ല, പകരം അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണ്? അവിടെ ഉപദ്രവകാരികളായിട്ടുള്ള ജീവികളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി, അവരെ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. സോ ഇങ്ങനെ ഒരാൾ ഇറങ്ങി ചെന്ന് അവിടെ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ബാക്കിയുള്ള പെൻഗ്വിൻസൊക്കെ പോയിട്ട് ഇറ പിടിക്കാൻ തുടങ്ങും. ഇതേ പ്രവണത തന്നെ നമ്മളിലും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പെൻഗ്വിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്പർ ത്രീ, നമ്മളെല്ലാവരും തമാശ കേൾക്കുമ്പോൾ ചിരിക്കുന്നവരാണ്, തമാശ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആരെങ്കിലും ഒരു നല്ല കോമഡി പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ചിരിക്കും. ഇനി ചെറിയ ഏതെങ്കിലും കോമഡി കേട്ടാലോ അതിന് നമ്മൾ ചിരിക്കും. എന്നാൽ ചില ആളുകൾ ഈ ചെറിയ കോമഡിക്ക് തന്നെ ഒരുപാടധികം അട്ടഹസിച്ച് ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് കാണുന്ന നമ്മൾ വിചാരിക്കും, ഇത്ര ചെറിയ കോമഡിക്ക് ഇവൻ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള സൈക്കോളജിക്കൽ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ഒരുപാട് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാവും എന്നാണ്. ഫാക്ട് നമ്പർ ത്രീ, മ്യൂസിക്. നമ്മളെല്ലാവരും മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എന്നാൽ സൈക്കോളജി പറയുന്നത് മ്യൂസിക്കിൻ്റെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടെന്നാണ്. അതായത് നമ്മളിപ്പോൾ വളരെ സാഡായിട്ടുള്ള, വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു മൂഡിലിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചില മ്യൂസിക്കുകൾ കേൾക്കുന്ന സമയത്ത് അതിനെ നമ്മുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ടോട്ടൽ മൈൻഡ് സെറ്റേ മാറും, നമുക്ക് നല്ലൊരു ഹാപ്പി മൂഡ് തരാൻ ചില മ്യൂസിക്കുകൾക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ചില സമയത്ത് നോർമലി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റേബ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ മൈൻഡിനെ സാഡാക്കി മാറ്റും. സോ ഇങ്ങനെ രണ്ട് രീതിയിലും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇതിന് പിറകിലുള്ള ആ ഒരു സൈക്കോളജിക്കൽ ഫാക്ട് എന്ന് പറയുന്നത്, എ മ്യൂസിക് ക്യാൻ ചേഞ്ച് അവർ ഇമോഷൻസ്. ഫാക്ട് നമ്പർ ഫൈവ്, ഹാൻഡ് റൈറ്റിംഗ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒന്നെങ്കിൽ ആവറേജ് ഹാൻഡ് റൈറ്റിംഗുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ബിലോ ആവറേജ് ഹാൻഡ് റൈറ്റിംഗുള്ള ആളുകളായിരിക്കും. നല്ല സൂപ്പറായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് എഴുതുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. എന്നാൽ ഈ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതല്ലാത്ത ആളുകളിൽ ഭൂരിഭാഗം ആളുകളും തൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണെന്ന് പറഞ്ഞ് അവരെ തന്നെ വില കുറച്ച് കാണാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, സൈക്കോളജി പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതല്ലെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ പൊതുവെ മറ്റുള്ളവരെക്കാൾ ക്രിയേറ്റീവ് ആയിരിക്കും. സോ നിങ്ങളും അത്തരത്തിൽ ഹാൻഡ് റൈറ്റിംഗ് എൻ്റെ മോശമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, ഡോണ്ട് വറി ഗൈസ്, ആക്ച്വലി യു ആർ എ ക്രിയേറ്റീവ് പേഴ്സൺ. സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഗോ ഫോർവേഡ്. ഫാക്ട് നമ്പർ സിക്സ്, ഓവർ തിങ്കിങ്. നമ്മളെല്ലാവരെയും ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓവർ തിങ്കിങ്. ചിലപ്പോൾ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്ത് നമ്മൾ ശരിക്കും ചെയ്യേണ്ട കാര്യം തന്നെ നമ്മൾ മറന്നു പോകാറുണ്ട്. സോ ഈ ഒരു ഓവർ തിങ്കിങ്ങിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സൈക്കോളജി സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. എന്താണെന്നറിയോ? അതായത് നിങ്ങളിങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഓരോ തോട്ട്സും അതിനകത്ത് എഴുതി വെക്കുക. ദെൻ അവസാനം ആ പേപ്പർ എടുത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ അങ്ങ് കളയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിനകത്ത് ഈ ഒരു ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ്, ഇതിൽ നിന്നൊക്കെയുള്ള ആ ഒരു ഫീലിൽ നിന്നും നല്ല രീതിയിലുള്ളൊരു റിലീഫ് കിട്ടും, അല്ലെങ്കിൽ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നാണ് സൈക്കോളജി പറയുന്നത്. സോ ഒരു തവണയെങ്കിലും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞ ഓരോ സൈക്കോളജിക്കൽ ഫാക്ടുകളും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.